നമസ്കാരം മിസ്റ്റർ മോഡ് യൂണിവേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പക്ഷേ നമ്മൾ പറയുന്ന ചില സത്യങ്ങൾ അവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അവരതിനെ അപ്രിയ സത്യങ്ങളാണ് പേരിട്ട് വിളിക്കുന്നത് അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് അപ്രിയ സത്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ നമ്മുടെ മിസ്റ്റർ മോഡ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്നിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് ഒന്ന് ഡീപ്പ് ആയിട്ടൊന്ന് ഡയവ് ചെയ്തേക്കാം അപ്പോൾ അപ്രിയ സത്യങ്ങൾ എന്താണ് ഈ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുന്നു ആ സംഭവം ശരിക്കും സത്യമാണ് അല്ലേ എന്താ സത്യം എന്താ തോന്നാന്നുള്ളത് ഞാൻ പറഞ്ഞ ആവശ്യമില്ലല്ലോ പക്ഷെ ഒരു സത്യം എപ്പോഴാണ് അപ്രിയ സത്യം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഞാനൊരു സുഹൃത്തിനോട് അവൻ്റെ ഉള്ളൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ് ഒരു സത്യം അവനെ കുറിച്ച് ഞാൻ പറയുകയാണെന്നുള്ളത് ജസ്റ്റ് അസ്യൂം ചെയ്യുക അങ്ങനെ ആ സുഹൃത്തിനോട് പറയുന്ന സമയത്ത് അവർ രണ്ട് രീതിയിൽ ചിന്തിക്കാം ഞാൻ പറയുന്നത് കാര്യട്ടോ അവൻ ചെ ചിലപ്പോൾ അവൻ്റെ രൂപത്തെ അല്ലെങ്കിൽ അവൻ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തിയെ വിമർശിക്കുന്നതായിരിക്കാം പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്താ വച്ചാൽ ഞാൻ പറയുന്നത് ഒരു സത്യമാണ് ഞാൻ കറക്റ്റ് ഒരു കാര്യമാണ് അവിടെ പറയുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് അവനെന്ത് പലതരത്തിൽ അവന് ചിന്തിക്കാം അതിൽ ഒരു തരം എന്ന് പറയുന്നത് ആ ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എൻ്റെ ആ ഒരു എൻ്റെ ആ ആയിട്ടുള്ള വശം എന്താണെന്നുള്ളത് ഇവൻ എനിക്ക് ഷെയർ ചെയ്തല്ലോ അപ്പം അത് നല്ലൊരാൾ തന്നെയാണ് എന്നുള്ള രീതിയിൽ അവന് പോസിറ്റീവായിട്ട് ആ ഒരു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ആ ഒരു സത്യത്തെ എടുക്കാം അതല്ല എന്ന് മറിച്ച് ഓ ഇവനിപ്പം ആരാണ് പറയാൻ വേണ്ടിയിട്ട് ഓ ഞാനിപ്പോൾ എങ്ങനെയാണ് അവൻ എന്താ എന്ന രീതിയിൽ മനസ്സിലാക്കി കിട്ടും പിന്നെ അവൻ എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അതിനൊരു അപ്രിയ സത്യമാക്കിയിട്ടും മാറ്റാൻ പറ്റും ഇതല്ലാതെയും പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ പല രീതിയിൽ ആ വ്യക്തിക്ക് ഞാൻ പറഞ്ഞ കാര്യത്തെ എടുക്കാൻ പറ്റും അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ആ സുഹൃത്തിനോട് എത്രയ്ക്കും ഞാൻ ഓപ്പൺ ആയിട്ടാണ് അവനെ ഒരു കാര്യം ഞാൻ പറയുന്നത് എന്നിട്ട് പോലും അവൻ അത് അപ്രിയ ഞാൻ പറഞ്ഞ കാര്യം ഒരു അപ്രിയ സത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും എൻ്റെ പ്രശ്നമാണോ ഞാൻ ആ ഒരു സത്യം അവനോട് പറഞ്ഞതുകൊണ്ടാണോ അതോ അവൻ അതിനെ അപ്രിയ സത്യമായിട്ട് എടുത്തത് എന്നുള്ളത് എന്താണ് നിങ്ങളൊരു അഭിപ്രായം ശരിക്കും നിങ്ങളെ ഒരു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് ഇപ്പം തന്നെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം പൊതുവിൽ പല വിമർശനങ്ങളായിരിക്കും അപ്രിയ സത്യങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നുണ്ടായിരിക്കുക അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരനായിട്ടുള്ള ഒരാളോട് നമ്മളിപ്പോൾ പറയുകയാണ് നിന്റെ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു സ്വഭാവം ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി അതിനെ ചിലപ്പോൾ അപ്രിയ സത്യങ്ങളുടെ കാറ്റഗറിയിലേക്ക് കൊണ്ടുവരികയാണ് അപ്പൊ ഈ ഒരു കേസിൽ ആ വ്യക്തിയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഞാൻ പറയുന്നത് സത്യമാണോ അതോ അപ്രിയ സത്യമാണോ എന്നുള്ളത് ശരിക്കും നമ്മൾ സത്യങ്ങൾ പറയണോ അതോ നുണയാണോ പറയേണ്ടത് ഇപ്പൊ നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിളില് അവനെ കുറിച്ചുള്ള അവൻ ചെയ്തൊരു പ്രവൃത്തിയെ വിമർശിക്കാതെ അവന് ആവുന്ന രീതിയിൽ എനിക്ക് വിമർശിക്കാനും പറ്റും അതായത് നുണ പറയുക ഫോർ എക്സാമ്പിൾ അവന് കാണാൻ ഒട്ടും ഭംഗിയില്ലാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അവൻ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും തെറ്റ് അവൻ മറ്റുള്ളവരോട് അവൻ മറ്റൊരാളോട് പെരുമാറിയ രീതി തെറ്റാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ എനിക്ക് അവനോട് പറയാം നീ അവനോട് അങ്ങനെ പറഞ്ഞോന്നു ശരിയായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സത്യമാണ് പക്ഷെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യാം അതായത് നീ അവനോട് അങ്ങനെയൊക്കെ പറഞ്ഞു അത് സാരല്ല പക്ഷേ ആ നീ പറയേണ്ടതൊക്കെ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് തരത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ അപ്പൊ ഈ രണ്ട് തരത്തിൽ പറയുമ്പോൾ രണ്ട് രീതിയിൽ അവൻ ചിലപ്പോൾ അപ്രിയ സത്യങ്ങളെ വാല്യൂ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ ആദ്യത്തെ കാര്യം പറയുമ്പോൾ അതായത് നീ അവനെ കുറ്റപ്പെടുത്തി പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും അവന്റെ മനസ്സിൽ ലൈക്ക് എന്നാലും അവൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു അപ്രിയ സത്യത്തിൻ്റെ ഒരു എഫക്റ്റ് വരും മനസ്സിലായി പക്ഷേ അപ്രിയ സത്യത്തെ വാല്യൂ ചെയ്യാത്ത ചെയ്യാത്തൊരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ പറയുന്നത് എന്തായിരിക്കും ആ എൻ്റെ കൂട്ടുകാരെങ്ങനെ എന്നോട് ഇതൊക്കെ പറഞ്ഞല്ലോ അവൻ നല്ലൊരു കൂട്ടുകാരനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ ഇതുപോലെയുള്ള പല എക്സ്പീരിയൻസുകളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോൾ എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ സത്യം പറയുക എന്ന് പറയുന്നത് എങ്ങനെ പോയി കഴിഞ്ഞാലും നല്ല ക്വാളിറ്റി ആയിട്ടാണ് എല്ലാവരും പറയുന്നത് പക്ഷെ ആ സത്യങ്ങൾ എപ്പോഴാണ് അപ്രിയ സത്യമാകുന്നതും സത്യമായി മാറുന്നതും അപ്രിയ സത്യമായി മാറുമോ എന്ന് ഭയന്നുകൊണ്ട് നമ്മൾ നുണ പറയേണ്ട ആവശ്യമുണ്ടോ ശരിക്കും അപ്രിയ സത്യങ്ങളെ ഭയക്കേണ്ടതുണ്ടോ നമ്മൾ ഓരോ ആളോട് ഒരു കാര്യം പറയുന്ന സമയത്ത് അയ്യോ അത് അപ്രിയ സത്യമായി മാറുമോ എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ടോ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇത് നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യങ്ങൾ എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം